നമസ്കാരം. ദേവികുളം തെരഞ്ഞെടുപ്പ് വീഴ്ചയിൽ മുൻ എംഎൽഎ എസ് രാജേന്ദ്രനെ പുറത്താക്കാൻ സിപിഎം ഇടുക്കി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചതിനു പിന്നാലെ രാജേന്ദ്രനെ പരിഹസിച്ച് എം എം മണി എംഎൽഎ. രാജേന്ദ്രൻ പറഞ്ഞു നടക്കുന്നതിന് മറുപടി പറയലല്ല പാർട്ടിയുടെ പണിയെന്നും ഉചിതമായ സമയത്ത് പാർട്ടി തന്നെ ഒരു മറുപടി നൽകുമെന്നും എം എം മണി പറഞ്ഞു. അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിപിഎമ്മിനെതിരെ രാജേന്ദ്രൻ ഉയർത്തിയ ആരോപണങ്ങളോട് എം എം മണിയുടെ പ്രതികരണമായിരുന്നു. അങ്ങനെ രാജേന്ദ്രൻ്റെ സിദ്ധാന്തങ്ങളെക്കുറിച്ച് തന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്നും മണി പരിഹസിച്ചു. ആരെങ്കിലും കഥ എഴുതിയതിനെക്കുറിച്ച് അതിൽ അഭിനയിക്കുന്ന രീതിയിൽ അത് തനിക്കറിയില്ലെന്നും തനിക്കെതിരെ ചിലർ പ്രവർത്തിച്ചു എന്ന് കാണിച്ച് ഞാൻ ജില്ലാ കമ്മിറ്റിക്ക് നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നെന്നും രാജേന്ദ്രൻ അതേസമയം വെളിപ്പെടുത്തിയിരുന്നു. ഇതുവരെയും അതിനൊരു നടപടി പാർട്ടി അന്വേഷണത്തിന് മേൽ വിശദീകരണവും കത്തും നൽകിയിരുന്നു. എന്നാൽ ഒരു വിശദീകരണമോ അന്വേഷണമോ നടന്നില്ല. അത് കിട്ടിയില്ല എന്ന് പറയുന്നത്, ആ നൽകിയ കത്ത് കിട്ടിയില്ല എന്ന് പറയുന്നത് അവാസ്തവമാണെന്നും രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തിരുന്നു. ദേവികുളം തെരഞ്ഞെടുപ്പിൽ വോട്ട് ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ സിപിഎം ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് ശക്തമായ ഭാഷയിലുള്ള രാജേന്ദ്രൻ്റെ പ്രതികരണം പിന്നീടുണ്ടായത്. ആത്മാർത്ഥമായാണ് ഇക്കാലം അത്രയും പാർട്ടിയിൽ പ്രവർത്തിച്ചതെന്നും രാജേന്ദ്രൻ പറഞ്ഞിരുന്നു. അതേസമയം ദേവികുളം മുന്നിൽ എം എൽ എയും മുതിർന്ന നേതാവുമായ എസ് രാജേന്ദ്രനെ കടുത്ത നടപടിയാണ് ഇടുക്കി പാർട്ടി ജില്ലാ കമ്മിറ്റി എടുത്തത്. ഇടുക്കിയിലെ ജില്ലാ മുതിർന്ന നേതാവിനെ സിപിഎമ്മിൽ നിന്നും പുറത്താക്കാനാണ് പാർട്ടി ശുപാർശ ചെയ്തത്. സിപിഎം ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ് കടുത്ത നടപടിക്ക് ഈ ശുപാർശയുമായിട്ടുള്ള ഈ കടുത്ത നടപടിക്ക് നടപടിയെടുത്തത്. ഒരു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കാനാണ് ഈ ശുപാർശയിലൂടെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ശുപാർശ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിലെ ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായി എന്ന് പാർട്ടി അന്വേഷണ കമ്മീഷൻ്റെ കണ്ടെത്തിയതിൻ്റെ സാഹചര്യത്തിലാണ് ഈ നടപടി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചില്ല, പ്രചാരണങ്ങളിൽ നിന്നും വിട്ടുനിന്നു രാജേന്ദ്രൻ. ദേവികുളത്ത് ഇടതു വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. കമ്മീഷൻ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് രാജേന്ദ്രനോട് പാർട്ടി ജില്ലാ കമ്മിറ്റി വിശദീകരണം തേടിയത്. എന്നാൽ ഒരു മറുപടിയും നൽകാൻ രാജേന്ദ്രൻ തയ്യാറായിരുന്നില്ല. പാർട്ടി സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ മൂന്നാർ ഏരിയ സമ്മേളനത്തിലും രാജേന്ദ്രൻ പങ്കെടുത്തിരുന്നില്ല. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. Channel Kerala, a channel by NVC Broadcasting Limited.